നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മേലടൂരിൽ വാഹനാപകടത്തിൽ വയോധികന് ദാരുണാന്ത്യം. മേലടൂർ കളരി റോഡ് മാണിക്കത്ത് പറമ്പിൽ കണ്ടൻകോര മകൻ കുട്ടപ്പനാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 4:30 മേലടൂർ ഷാപ്പുംപടി പെട്രോൾ പമ്പിന് സമീപമായിരുന്നു അപകടം. പുതുക്കാട് ചായക്കടയിൽ നിന്ന് കഞ്ചാവ്, മിഠായി ഉൾപ്പെടെ നിരോധിത ലഹരി വസ്തുക്കൾ പോലീസ് പിടികൂടി. കട നടത്തിയിരുന്ന പറപ്പൂക്കര ചാട്ടുപറമ്പിൽ രാജൻ, സഹായ്, കൊടകര കാവുങ്ങൽ സൈജോ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. മേലടൂരിൽ വാഹനാപകടത്തിൽ വയോധികൻ മരിച്ചു. മേലടൂർ കളരി റോഡ് മാണിക്കത്ത് പറമ്പിൽ കണ്ടൻകോരൻ മകൻ കുട്ടപ്പനാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 4:30 മേലടൂർ ഷാപ്പുംപടി പെട്രോൾ പമ്പിന് സമീപമായിരുന്നു അപകടം. നടക്കാനിറങ്ങിയതായിരുന്നു കുട്ടപ്പൻ. ഈ സമയം അന്നമനട ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് പുറകിൽ നിന്ന് കുട്ടപ്പനെ ഇടിക്കുകയായിരുന്നു എന്ന് പറയുന്നു. കാർ ഇടിച്ചതിനെ തുടർന്ന് 50 മീറ്ററോളം ദൂരെ കുട്ടപ്പൻ തെറിച്ചു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ഇയാളെ മാള സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാം അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. മാള പോലീസ്, ഇരിങ്ങാലക്കുടയിൽ നിന്നും ഡോഗ് സ്ക്വാഡ്, വിരലടയാള വിദഗ്ധർ എന്നിവർ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പുതുക്കാട് ചായക്കടയിൽ നിന്ന് കഞ്ചാവ്, മിഠായി ഉൾപ്പെടെ വൻതോതിൽ നിരോധിത ലഹരി വസ്തുക്കൾ പുതുക്കാട് പോലീസ് പിടികൂടി. കട നടത്തിയിരുന്ന പറപ്പൂക്കര ചാട്ടുപറമ്പിൽ രാജൻ, സഹായി, കൊടകര കാവുങ്ങൽ സൈജോ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 23 കഞ്ചാവ്, മിഠായി, 650 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ, 2 ചാക്ക് പാൻ മസാല, 100 പാക്കറ്റ് വ്യാജ സിഗരറ്റ് എന്നിവ പോലീസ് പിടിച്ചെടുത്തു. രാത്രിയും പകലും പ്രവർത്തിക്കുന്ന ചായക്കടയുടെ മുകളിലുള്ള മുറിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി വസ്തുക്കൾ. കഞ്ചാവ്, മിഠായും പുകയില ഉൽപ്പന്നങ്ങളും വിദ്യാർത്ഥികൾക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പുതുക്കാട് SHO വി സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തിയത്. പുതുക്കാട് SI എൻ പ്രദീപ്, സീനിയർ CPOമാരായ അജി, സജീവ്, പ്രശാന്ത്, CPO ശ്രീജിത്ത്, സ്പെഷ്യൽ ബ്രാഞ്ച് ഗ്രേഡ് SI KK വിശ്വനാഥൻ എന്നിവർ ചേർന്നാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത്. എറണാകുളം കരുമാലൂർ പഞ്ചായത്തിലെ പാടശേഖര റോഡായ തട്ടാമ്പടി പുർപ്പിള്ളിക്കാവ് റോഡിലെ കലുങ്ക് നിർമ്മാണം പുരോഗമിക്കുന്നു. 2 കലുങ്കുകളിലും 1 കലുങ്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. കൃഷി വികസന പദ്ധതികളുടെ ഭാഗമായി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കുന്നുകര, കരുമാലൂർ, ആലങ്ങാട് പഞ്ചായത്തുകളിലായി 8 കലുങ്കുകളും 2 ചീപ്പുകളും 40 കിലോമീറ്റർ തോടുകളുടെ ശുചീകരണവും ഇതോടൊപ്പം നടന്നുവരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ മാസം മന്ത്രി പി രാജീവാണ് ഉദ്ഘാടനം ചെയ്തത്. 6 മാസത്തിനുള്ളിൽ നിർമ്മാണങ്ങൾ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള കൊടുങ്ങല്ലൂർ കയ്പമംഗലം മേഖല സംയുക്തമായി കൊടുങ്ങല്ലൂർ ടൗണിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. നിയമസഭയിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ അനുബന്ധ മേഖലയിലുള്ളവർക്ക് വേണ്ടി അവതരിപ്പിച്ച ബില്ലിനെ ഒരു പരിഗണനയും കൂടാതെ അവഗണിച്ചതിനെതിരെ ഈ മേഖലയിലെ കരി നിയമങ്ങൾക്കെതിരെയും നടത്തിയ സമരം സംസ്ഥാന സെക്രട്ടറി KT ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സാബു തൃപ്രയാർ അധ്യക്ഷത വഹിച്ചു. കിഷോർ, നസീർ, സാജു സുരേഷ്, വേണു ഡിജിറ്റൽ, PC ഹൈദ്രോസ്, ജോഷി ഇമ്മട്ടി, വോയിസ് നാസർ, ഷാജു, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, മറ്റു മേഖലാ പ്രസിഡന്റുമാർ, മേഖലാ സെക്രട്ടറിമാർ എന്നിവർ സംസാരിച്ചു. അന്യായമായി സൗണ്ട് ഉടമകൾക്കെതിരെ കേസെടുക്കുന്നത് ഒഴിവാക്കുക, ജനറേറ്റർ ഘടിപ്പിച്ച വാഹനങ്ങൾക്ക് പ്രൈവറ്റ് രജിസ്ട്രേഷൻ പുതുക്കി നൽകുക, സർക്കാരിന്റെ നിരന്തരമായ അവഗണന ഒഴിവാക്കുക, സ്ഥാപനങ്ങൾക്ക് പരസ്യ പ്രക്ഷേപണത്തിന് അനുമതി നൽകുക, രാത്രി 10 മണിക്ക് ശേഷം സംഘാടകരുടെ നിർബന്ധത്തിന് വഴങ്ങി സൗണ്ട് പ്രവർത്തിപ്പിച്ചാൽ സൗണ്ട് ഉടമയ്ക്കെതിരെ കേസെടുക്കുന്നത് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമരക്കാർ ഉന്നയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മേലടൂരിൽ വാഹനാപകടത്തിൽ വയോധികന് ദാരുണാന്ത്യം. മേലടൂർ കളരി റോഡ് മാണിക്കത്ത് പറമ്പിൽ കണ്ടൻകോര മകൻ കുട്ടപ്പനാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 4:30 മേലടൂർ ഷാപ്പുംപടി പെട്രോൾ പമ്പിന് സമീപമായിരുന്നു അപകടം. പുതുക്കാട് ചായക്കടയിൽ നിന്ന് കഞ്ചാവ്, മിഠായി ഉൾപ്പെടെ നിരോധിത ലഹരി വസ്തുക്കൾ പോലീസ് പിടികൂടി. കട നടത്തിയിരുന്ന പറപ്പൂക്കര ചാട്ടുപറമ്പിൽ രാജൻ, സഹായ്, കൊടകര കാവുങ്ങൽ സൈജോ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.